മാഡം. നമസ്കാരം. നമസ്കാരം. ആരാ? എന്താ? മോഹിനിയാട്ടം പഠിപ്പിക്കണമായിരുന്നു. നിങ്ങളെയോ? അല്ല, എന്റെ മോളെ. നിങ്ങളെ നിറം തന്നെയാണോ മോളും? അല്ല, എന്റെ നിറമല്ല, അവൾക്ക് അവളുടെ അപ്പന്റെ കളറാണേ. എന്റെ നിറം കിട്ടിയില്ല. കുട്ടി കറുത്തതാണ്, അപ്പൊ കുട്ടിക്ക് മോഹിനിയാട്ടം കളിക്കാൻ യോഗ്യത ഇല്ല. അതെന്ത് വർത്താനാണ്? ഒരു വർത്താനം ഇല്ല. നിങ്ങള് നാട്യശാസ്ത്രം വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടിക്ക് മോഹിനിയാട്ടം കളിക്കാനുള്ള യോഗ്യത ഇല്ല. എന്റെ കുട്ടിയെ. ഹായ്, നിങ്ങൾ നാട്യശാസ്ത്രം വായിച്ചിട്ടുണ്ടോന്ന്? ഉണ്ടോന്ന്? ഇല്ല, വായിച്ചിട്ടില്ല. ആ, അപ്പൊ പിന്നെ മിണ്ടാതിരി. അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ മോഹിനിയാട്ടത്തിന്റെ യോഗ്യത? നല്ല നിറവും സൗന്ദര്യവും ഉണ്ടാവണം. മോഹിനിയാട്ടം കളിക്കേണ്ടതേ എന്നെ പോലെ നല്ല സൗന്ദര്യവും നിറവും ഉള്ളവരായിരിക്കും. പരട്ട തള്ളേ. നിങ്ങളുടെ ഈ മോഞ്ഞ മോന്തേം ചായം തേച്ച കീറിയുമുണ്ടല്ലോ, വാണിച്ചം കൊണ്ട് ഞാൻ കീറും. നിങ്ങക്ക് എന്താണ് തള്ളേ കറുപ്പിനോട് ഇത്ര വിരോധം? നിറം കുറവുള്ള പിള്ളേര് മോഹിനിയാട്ടം കളിച്ചാല് നിങ്ങളുടെ ഈ പരട്ട തല അവിടെ പൊട്ടിത്തെറിക്കോ? പരട്ട കിളവി, നിങ്ങൾ ഈ പറഞ്ഞ കുണച്ച വർത്താനുണ്ടല്ലോ, അത് ഇവിടെ വെച്ച് നിർത്തിക്കോ. വർണ്ണവിവേചനം പണ്ടേ വർഷങ്ങൾക്ക് മുമ്പേ മലയാളികൾ പടി അടച്ച് പിണ്ടം വെച്ചതാണ് തള്ളേ. ആരെന്ത് പിണ്ടം വെച്ചാലും ഞാൻ എന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്തില്ല. കറുത്തവർക്ക് സൗന്ദര്യമില്ല, എന്നെ പോലെ വെളുത്തവർക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ. വെളുത്തവര് മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ. ഈ മുതുക്ക് കിളവിനെ ഞാനിന്നും മോന്തയുടെ സ്വർണം തന്നല്ലോ. ഈ മതലമ്മേ പറ്റിയിരിക്കും മോന്ത. വേലി ലീവക വർത്താനം നിങ്ങളുടെ നാവിന്ന് വീണോ? നിങ്ങളുടെ നാവ് ഞാൻ വലിച്ച് കീറും. ഞാൻ അവരുടെ ഒരു തിരുനാവിന്ന് പൊഴിയണ വാക്കുകള് ഒരെണ്ണം തന്നല്ലോ. പൈക്ക പൈക്ക. ആ മതി മതി. പാരട്ട മുതുക്ക കൊള്ളക്കളവി.